ഒരു വീട്ടിൽ കയറി ചെന്ന് ഭയങ്കര മോശം. നമ്മൾ അറിയാവുന്ന, ഞാൻ അനീഷ് സിനിമയിലുണ്ട്, ആദ്യമായിട്ട് പോകുന്ന ആളല്ല, ആദ്യമായിട്ട് പോകുന്ന ആളോട് അങ്ങനെ പെരുമാറാൻ പാടില്ല, അതുപോലും ചെയ്യാൻ പാടില്ല. അവിടെ നിന്ന് ഒരു ഷൗട്ട് ചെയ്ത് വിടുവാന്ന് വെച്ചാലേ അതുപോലെ. ഇതേപോലത്തെ അനുഭവം കേൽപ്പത്ത് എന്ന് പറഞ്ഞ സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത്, വലിയൊരു സിനിമയുടെ മറ്റേ ഇതിന്റെ സമയത്താണ് അനൗൺസ് ചെയ്തത്, അതായത് സെലിബ്രേഷൻ നടക്കുമ്പോഴാണ്. ദുൽഖർ ഉണ്ട്, ടോവി ഉണ്ട്, പിന്നെ ഉണ്ണീൻ്റെ ഇവരൊക്കെ ഉണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. അജു എല്ലാവരും സ്റ്റേജിൽ എന്നെയും വിളിച്ചു, മോസിൻ, കാരണം മോസിൻ്റെ ആദ്യത്തെ പടമായതുകൊണ്ട് എന്നെയും വിളിച്ചു. സ്റ്റേജിൽ നിന്നു ഞാൻ അഞ്ചാമതാണ് നിൽക്കുന്നത്, ക്യാമറമാൻ ഉൾപ്പെടെയുള്ള നാല് പേര് കഴിഞ്ഞ് അഞ്ചാമതാണ് നിൽക്കുന്നത്. ഈ ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് മറ്റേ പാരാട്ടിയിട്ട് ഇദ്ദേഹം അനൗൺസ് ചെയ്തു. ഇതും ഒരു പ്രമുഖ ഡയറക്ടറാണ്. അപ്പോൾ മറ്റേ എല്ലാവരും ഗംഭീരമായി പറയാൻ പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മറ്റേ ഉപ്പില്ലാത്ത ഇതുപോലെയാണ് അജു അത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ ഇങ്ങനെ തയ്യാറെടുക്കുകയാണ് മനസ്സിൽ, ഓ എനിക്ക് എന്നെ എനിക്കൊരു മൈക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്, കാരണം എനിക്ക് ഇതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഗംഭീര ഡയറക്ടർ. അപ്പൊ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ കൂടെ ചെയ്യാ വർക്ക് ചെയ്യാന്നുള്ളത്, ഇദ്ദേഹം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും ആ പടത്തിലെങ്കിലും ഡയറക്ട് ചെയ്യുന്ന പടത്തിൽ കിട്ടിയില്ലെങ്കിൽ പോലും ഭയങ്കര ഹാപ്പിയിൽ നിൽക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ് അഞ്ചാമത് ഞാൻ നിൽക്കുമ്പോൾ ക്യാമറമാൻ എന്നെ തട്ടിയിട്ട് പറഞ്ഞു അടുത്ത മൈക്കറോ. ഞാൻ ഇങ്ങനെ കൈ നീട്ട് അങ്ങനെ പോണ സമയത്ത് പുള്ളി ഇങ്ങനെ നോക്കിയിട്ട്, ലിറ്ററലി ഇങ്ങനെ നോക്കിയിട്ട് പുള്ളി പറഞ്ഞു, അപ്പോൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ, ഇനി എല്ലാവർക്കും ഫുഡ് കഴിച്ച് പോവാം. ഞാനിങ്ങനെ ആ ഒരു മൊമെൻറ്റിനേക്കാളും എനിക്ക് ഫീൽ ചെയ്തത് ഈ ദുൽഖർ എന്ന് പറഞ്ഞ ഒരു പ്രിൻസാണ് നമ്മളെ മലയാള സിനിമയിലെ, മമ്മൂക്കാടെ മോനാണ്, ഗംഭീര ആക്ടറാണ്, എല്ലാ കാര്യത്തിലും ടോവി ഉണ്ട്, ടോവി എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഇവരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് അവരുടെ ഫേസ് എൻ്റെ മുഖത്തായിരുന്നു. അവർക്ക് മനസ്സിലാവുമല്ലോ, മനുഷ്യന്മാരല്ലേ, കലാകാരന്മാരല്ലേ, അപ്പോൾ അവർക്ക് എൻ്റെ ഫീലിങ്സ് അവർക്ക് മനസ്സിലായി. അപ്പോൾ അതും വല്ലാത്തൊരു ഫീലായിരുന്നു എനിക്ക്. അതും ചില അപമാനിതനാവുക എന്ന് പറയുന്ന സാധനം, നമ്മളുടെ ക്യാരക്ടറിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാധനം, അത് ഭയങ്കരമായിട്ട് നമ്മളെ അടിക്കുന്ന ഒരു സാധനം. ഇപ്പോഴും ഹോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് ഉള്ളിൽ അത്ര കയറിയതുകൊണ്ടല്ലേ. അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനുഷ്യ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക്. ഇല്ല 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 അല്ലേ, ഇല്ല അല്ല, ഇത്തരം കാര്യങ്ങൾ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ അത് പറയേണ്ട കാര്യം തോന്നിയില്ല. കാരണം നമ്മുടെ ഒരു പിന്നെ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു പരാജയമല്ലേ ഞാൻ, കാരണം ഞാനൊരു ഒരു ഒരു സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിയേണ്ട ഒരു തോന്നിപ്പിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. അത് ദൈവമാണെങ്കിലും മുന്നിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും. അപ്പോൾ പിന്നെ പറയണ്ടെന്ന് വിചാരിച്ചെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടുമല്ല. ഇവരൊക്കെ പിന്നീട് കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണാൻ ശ്രമിച്ചിട്ടില്ല എനിക്ക്. അവരുടെ സിനിമയിൽ പോവോ? അപ്പൊ ഉറപ്പായിട്ടും, കാരണം എന്റെ ജോലിയല്ലേ. ഇപ്പോഴും അവരുടെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. 100% അത് എനിക്ക് ആരോട് അങ്ങനെ ഭക്തിയോ ഒന്നും അല്ലല്ലോ, നമുക്ക് ഇഷ്ടമാണ്. അതിപ്പോ ഒരു ഭക്തിയോ ആരാധന ഒന്നും നമുക്ക് എനിക്ക് ആരോടും അങ്ങനെ ഭീകരമായിട്ടൊന്നും ഇല്ല. ഇപ്പൊ നമുക്ക് ലാലേട്ടൻ ഉൾപ്പെടെ അത്രയും വലിയ ലെജൻഡ്സ് ആണ് മലയാള സിനിമ ഉണ്ടായി. ഇനി 100 വർഷം കഴിഞ്ഞാലും ലെജൻഡ് ആയിട്ട് നിൽക്കുന്ന രണ്ടുപേരും അവർ തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷെ എന്നിരുന്നാലും കടുത്ത ആരാധന ഭയങ്കര പ്രാന്തം അങ്ങനത്തെ ഒന്നും ഇല്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. അത് രണ്ടും വ്യത്യാസമുണ്ടല്ലോ, ആരാധന ഇഷ്ടം. അതെ അതെ അതെ, അതുപോലെ തന്നെ ഇവരോടും എനിക്ക് നല്ല ഡയറക്ടേഴ്സ് ആണ്, അത് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് വന്നാൽ ഞാൻ വിളിച്ച് അവർ വിളിച്ചിട്ട് അവർക്ക് ആ ക്യാരക്ടറിന് ഏൽപ്പിക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ഇത് രണ്ടും രണ്ട് ഡയറക്ടർ ആയിരുന്നു അല്ലേ ഈ സംഭവം? അതെ സു, തീർച്ചയായിട്ടും രണ്ടും രണ്ട് പേരാണ്. മറ്റേ ആദ്യത്തെ പടത്തിന്റെ രണ്ടു പേര് അത് ആ സിനിമയുടെ ഡയറക്ടർ അല്ലായിരുന്നു. അല്ല, ഏത് അല്ല, ആ സിനിമ അത് മോസിനാണ് പരിചയപ്പെടുത്തുന്നത്. അതെ, അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നു മൈക്ക്. മൈക്ക് അല്ലേ, പിന്നീട് അത് ടോവിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. ടോവിയൊക്കെ പിന്നീട് സംസാരിച്ചോ? ഇല്ല, പിന്നെ ഞാൻ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, കാരണം നമ്മളെ വേദനിപ്പിച്ച ഒരു സാധനമല്ലേ. അപ്പോ പിന്നെ അവരത് ഡിസ്കസ് ചെയ്യുന്നത് ശരിയല്ല തോന്നിയിട്ടായിരിക്കാം, പറഞ്ഞില്ല ഒന്നും അതിനെ കുറിച്ചൊന്നും. പിന്നെ ഡിസ്കഷൻ വന്നില്ല. അപ്പൊ അന്വേഷണം കേൽപ്പത്ത് വന്നു, വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി വന്നു, ഒരുമിച്ചാണ് രണ്ടും വന്ന്. അപ്പൊ കുറച്ചും കൂടെ ദൃശ്യമൊക്കെ ഇറങ്ങുന്നതിന് മുമ്പാട്ടോ ഈ ഞാൻ ഈ പറഞ്ഞ സാധനം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇൻഡസ്ട്രിയുടെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഫുൾ ആർട്ടിസ്റ്റ് മറ്റേ കാരവൻ ആദ്യമായിട്ട് കിട്ടുന്നത് എനിക്ക് കേൽപ്പത്തിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിട്ടു. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ മൈക്കിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ മൈൻഡിൽ നിന്ന് പോയി. പക്ഷേ ആഫ്റ്റർ ദൃശ്യം വേറൊരു സ്റ്റേജിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച സിനിമയാണല്ലോ ദൃശ്യം. ആ സമയത്താണ് ഈ ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഡയറക്ടർ, ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഡയറക്ടർ അനുഭവം ഉണ്ടായത്. അത് എന്നെ ശരിക്കും ഭയങ്കര വേറൊരു തരത്തിൽ നെഗറ്റീവായിട്ട് ബാധിച്ചു, കാരണം എൻ്റെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു.
പിന്നെ ഞാന് നാട്ടില് അത്യാവശ്യം ഇങ്ങനെ ഈ ബഹളൊക്കെ വെച്ച് നടക്കുന്ന ഒരാളായിരുന്നു കൊറേ മുന്നേ, ഈ തല്ലും പിടിയും എല്ലാം ഉണ്ടായിരുന്നു, കല്ലുപിടിയും കല്ലേറുന്ന സമയത്ത്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ സിനിമയിൽ വന്നപ്പോ നമുക്ക് ഇത്തരം അനുഭവങ്ങൾ നമ്മളെങ്ങനെ ഒരു സ്ലേവ് ഒരു പോലത്തെ ഒരു മൈൻഡിലാണ് നമ്മളെ കണ്ട് ആദ്യം മുതലേ പല ആൾക്കാരും കണ്ടിരുന്നതൊക്കെ അങ്ങനെയാണ്. കാരണം ആ കാലഘട്ടം അങ്ങനെയാണ്, ഞാൻ 2009 വരുന്നത്, ആ മുതൽ ആ സമയത്തൊക്കെ ഇപ്പോഴത്തെ പോലെയല്ല. ഇപ്പൊ എല്ലാവരും ഒരുപോലെ ചെറിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒക്കെ ഒരുപോലെയാണ്. അപ്പൊ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മളെ അത്ര ട്രീറ്റ് ചെയ്യാം നമ്മളോട്. ഇപ്പോ അതൊക്കെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. ആ സാധനത്തിന്റെ എക്സ്ട്രീം ഒരു സാധനമായിരുന്നു എന്റെ ഉള്ളിൽ, ഇങ്ങനെ ഒരു സാധനം എടുക്കണമെന്ന് കയറ്റി ഇട്ട ഒരു സംഭവം ഇൻസിഡന്റ് ആയിരുന്നു ഈ ഇൻസിഡന്റ്. പിന്നെ ഞാൻ നമ്മളായിട്ട് റിക്കവറി ആണല്ലോ, നമ്മളായിട്ട് മാറ്റി. ഈ സംഭവങ്ങള് അടുത്ത, ഇപ്പൊ എന്നോട് പറഞ്ഞ സംഭവം അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു, അടുത്ത സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അവരൊക്കെ എന്ത് പറഞ്ഞു വന്ന്? അവർക്കൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളല്ല, അവർക്ക് ഭയങ്കര ദേഷ്യവും അല്ലെങ്കിൽ വേറെ രീതിയിൽ പ്രശ്നം. ഞാൻ പല ആൾക്കാരോടും, അതായത് 99% ആൾക്കാരോടും ഞാൻ പേര് പറഞ്ഞിട്ടില്ല. എന്റെ വൈഫിന് അറിയാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ 1-2 പേർക്ക് അറിയാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറയുന്നത് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് കുറ്റം പറയുന്നില്ല. കാരണം മറ്റേ മൈക്ക് തരാത്ത വിഷയം പൂർണ്ണമായിട്ട് കുറ്റം പറയും, കാരണം അത് അവഹേളനം തന്നെയാണ്. നീട്ടേണ്ട സമയത്താണ്, അത് അവഹേളനമാണ്, 100% അവഹേളനമാണ്. അത് ഞാൻ വലിപ്പമില്ലാത്ത ഒരാളായത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ ഞാൻ വളരെ, അദ്ദേഹത്തിന്റെ കൂടെ സ്റ്റേജിൽ നിൽക്കാൻ അർഹതയില്ലാത്ത ഒരാളായത് കൊണ്ടാണ് അദ്ദേഹം എങ്ങനെ ബിഹേവ് ചെയ്തത്. മറ്റത് അങ്ങനെയല്ല, മറ്റത് പുള്ളി ചിലപ്പോൾ വൺ ക്രിയേറ്റീവ് ആയിട്ടൊരു സാധനം ഐഡിയോളജി ഉള്ളിൽ കേട്ടിരിക്കുന്ന സമയത്ത് മൂഡായിരിക്കും. എന്നിരുന്നാലും നമ്മൾ അങ്ങനെ, പക്ഷെ എന്നിരുന്നാലും ഞാൻ അതിനെ കുറച്ചും കൂടെ ബഹുമാനിക്കുന്നു. കാരണം എന്താ വെച്ചാൽ, പുള്ളി ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെ തോട്ടുള്ള ഒരു സമയത്ത് ഞാൻ ഒരാൾ ഡിസ്റ്റർബ് ചെയ്ത് ചെല്ലണ സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രഷറിലായിരിക്കാൻ പറഞ്ഞത്. ചിലപ്പോൾ എന്നോട് അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യം തോന്നിയിട്ടുണ്ടാവാം. ഈ രണ്ട് വസ്തുത മനസ്സിലെടുത്തുകൊണ്ട് ഞാനത് അത് ഓക്കെ ആയിട്ട് പറയുന്നു. പക്ഷെ മറ്റത് അങ്ങനെയല്ല, മറ്റത് ഈ ഒരു ജാതീയ അധിക്ഷേപം അല്ലെങ്കിൽ ഒരു വർഗീയ അധിക്ഷേപം, മറ്റേ സാമ്പത്തിക അധിക്ഷേപം എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു ഒരു സാധനം തന്നെയാണിത്. വലിപ്പ ചെറുപ്പം എന്ന് പറയുന്ന ഒരു സാധനം, അത് അത് വലിയൊരു മോശമാണ്. വളരെ ഇദ്ദേഹം കുറച്ച് ഇപ്പൊ കുറച്ച് സിനിമകൾ ഇപ്പൊ കുറച്ച് കുറഞ്ഞ് മീൻസ് ചെയ്യുന്നില്ല. ഇപ്പൊ വളരെ വലിയ ഹിറ്റുകൾ ചെയ്ത നല്ലൊരു ഡയറക്ടർ, ഗംഭീര ഡയറക്ടർ, നമുക്ക് ഭയങ്കര ആരാധന തോന്നുന്നു ഡയറക്ടർ, ഇഷ്ടം തോന്നുന്നു. ഇതിലേക്ക് ഓടിയെത്താൻ പറ്റില്ല, ഇതിലെ ഒരു ക്ലൂ ഞാൻ പറഞ്ഞെങ്കിൽ എത്തി, ഞാൻ പറയില്ല. ഞാൻ അദ്ദേഹം എന്നോട് അങ്ങനെ വേണ്ട വേണ്ട, നിങ്ങള് അതിഭീകര ബുദ്ധിമാനാണ് കണ്ടുപിടിക്കുന്നത്. ഞാനത് പ്രേക്ഷകരുടെ മുമ്പിൽ പറഞ്ഞില്ല, എനിക്കെങ്കിലും ഒന്ന് മനസ്സിലാവണം. അത് ക്യാമറ ഓഫീസിൽ പേഴ്സണലി പറയാൻ വേണമെങ്കിൽ ഞാൻ പറയും, ആള് ചോദിക്കും അപ്പൊ ക്ലൂ മാത്രം, ഞാൻ അതും പറയില്ല. എന്താ പറയുക, പ്രേക്ഷകർക്ക് മനസ്സിലായിക്കോട്ടെ, എനിക്ക് മനസ്സിലാവണേ ആയിക്കോട്ടെ, ക്ലൂ ഇല്ല. ഞാൻ എന്താന്ന് വെച്ചാൽ, അത് ഒരു ക്ലൂ തരാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സംഭവമാണ് അനീഷിന് ഏറ്റവും വേട്ടയാടിയത്, അത് വേറെ തരത്തിൽ, അയാളുടെ ക്ലൂ പറയണമെന്ന് ഒരു തെറ്റുമില്ല. പേര് പറയാൻ ഞാൻ ആവശ്യപ്പെടില്ല, ഒരു ക്ലൂ തന്നെ. ഞാൻ എന്താ വെച്ചാൽ, എന്റെ എനിക്ക് അങ്ങനെ ഒരു മോശം ഒരു സാധനം കിട്ടിക്കഴിഞ്ഞു, ഞാനത് അനുഭവിച്ചു. വേറെ പലതരത്തിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പല അവസ്ഥകളും. അപ്പൊ അതുകൊണ്ട് വേറെ ആൾക്ക് ഒന്നുമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിന് സിനിമകൾ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആക്രമിക്കാനോ ഒന്നിനും പോകുന്നില്ല ആരും. അപ്പോ എന്നിരുന്നാലും ചില ആൾക്കാരുടെ ഉള്ളിൽ ഒരു ഒരു വിഗ്രഹം ഉണ്ടാവില്ല, വെറുതെ നമ്മളായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് വെറുതെ അത് ഉടക്കാൻ നിൽക്കണ്ട. എന്തിനാ വെറുതെ ഒരു ദോഷവും അല്ലല്ലേ, വേറെ എന്തിനാ നമുക്ക് ഒരു ഗുണമില്ല കാര്യമല്ല. പുള്ളിക്കും ഗുണമില്ല, എനിക്കും ഗുണമില്ല, ആർക്കും ഗുണമില്ല. അപ്പൊ പറയുന്നില്ല, പറയുന്നില്ല. ഇനിയിപ്പോ പ്രഷർ എന്നോട് ഞാൻ പേഴ്സണൽ ആയിട്ട് ചോദിക്കാനും തയ്യാറാകുന്നില്ല. കാരണം വെച്ചാൽ ഇനി പേഴ്സണൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കമന്റിന് ഞാൻ മറുപടി വരുന്നത് ആരാണെന്ന്. പേഴ്സണൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളെ ഉള്ളിലും ആ ഒരു സാധനം ഉടയുന്നില്ല. എനിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും, നോ ഡൗട്ട്. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യുന്നതൊന്നും ഒരിക്കലും ശരിയല്ല എന്ന കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും. AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, ദി കൂളിംഗ് എക്സ്പെർട്ട്.